നമസ്കാരം. പെരുമാറ്റ ദൂഷ്യത്തിന് സംസ്ഥാന പോലീസിനെതിരെ ഹൈക്കോടതി ഈയിടയ്ക്കാണ് വടിയെടുത്തത്. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറാൻ പോലീസുകാരോട് ആവശ്യപ്പെടണമെന്ന് സിംഗിൾ ബെഞ്ച് DGP നിർദ്ദേശവും നൽകിയിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിൽ പോലീസ് പഴികേൽക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയും കർശന നിർദ്ദേശങ്ങൾ നൽകിയത്. പോലീസ് പീഡനം ആരോപിച്ച് ചേർപ്പ് സ്വദേശിയായ കടയുടമ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങൾ. പൊതുജനങ്ങളോട് മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ പോലീസ് പഠിക്കണം. എടാ എടിയെന്നൊന്നും ആരെയും വിളിക്കാൻ പോലീസിന് ഒരവകാശവുമില്ല. മാന്യമായ പെരുമാറ്റം ഉണ്ടാകണം. പോലീസുകാരുടെ പെരുമാറ്റം മെച്ചപ്പെടുത്താൻ ഉദ്യോഗസ്ഥ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGP സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പരാതികൾ കിട്ടിയാൽ പരിശോധിക്കുമെന്നും കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നുമായിരുന്നു DGP വ്യക്തമാക്കിയത്. എന്നാൽ എടായെടി വിളി നിർത്തി ആക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരള പോലീസിലെ ചില ആൾക്കാരെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിവരാവകാശ പ്രവർത്തകന്റെ വീട്ടിൽ കയറി റിട്ടയേർഡ് ASIയുടെയും സംഘത്തിന്റെയും ആക്രമണം നടന്നു. വിവരാവകാശ പ്രവർത്തകൻ ശ്രീകുമാറിനെയും അമ്മ അമ്മിണിയമ്മയും ആണ് ആക്രമിച്ചതെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. റിട്ടയേർഡ് SI റഷീദിന്റെ നേതൃത്വത്തിൽ 5 സംഘമാണ് ആക്രമിച്ചതെന്നാണ് ശ്രീകുമാർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. കമ്പിവടി ഉപയോഗിച്ചായിരുന്നു തന്നെയും അമ്മയും 5 സംഘം മർദ്ദിച്ചത്. റഷീദിന്റെ മകന്റെ അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ശ്രീകുമാർ ആരോപിച്ചത്. റിട്ടയേർഡ് SIയും സംഘവും ഇവരെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പല മാധ്യമങ്ങളും ഇതിനോടകം തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് പലയിടത്തു നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് വീണ്ടും പോലീസിനെതിരെ നിരവധി പരാതികൾ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. കുറെ പോലീസുകാർ നല്ല രീതിയിൽ സേവനം ചെയ്യുന്നുണ്ടെങ്കിലും ചിലരെങ്കിലും ജനങ്ങൾക്കെതിരെ പലപ്പോഴും രൂക്ഷമായ മനുഷ്യത്വരഹിതമായ നടപടികൾ സ്വീകരിക്കാറുണ്ട്. പലയിടത്തും നമ്മൾ ഈ സംഭവം കഴിഞ്ഞ 2-3 കണ്ടത് തന്നെയാണ്. ബാലരാമപുരത്ത് കുഞ്ഞുമായി വരികയായിരുന്ന ഒരു കുടുംബത്തെ കുഞ്ഞിനെ കാറിലിട്ട് പൂട്ടിയ ശേഷം മാതാപിതാക്കളെ വഴിയിൽ പിടിച്ചിറക്കി നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. പരിശോധന എന്ന പേരിലാണ് അത് നടത്തിയത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു പോലീസ് സേനയ്ക്ക് മേൽ തന്നെ ഉയർന്നത്. ആ കുഞ്ഞ് കാറിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തും വിട്ടിരുന്നു. ഏറെ കണ്ണുനീരോടെയും ദുഃഖത്തോടെയുമാണ് നമ്മുടെ കേരളീയ സമൂഹം അത് നോക്കിക്കണ്ടത്. നമ്പർ 1 കേരളമെന്ന് 100-101 പറയുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുവെന്നത് ഏറെ ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടത്ത് കോഴിയിറച്ചി വാങ്ങാൻ വന്ന യുവാക്കളുടെ ബൈക്ക് പോലീസ് അനധികൃതമായി പിടിച്ച് 2000 രൂപ പിഴ ആവശ്യപ്പെട്ടെന്ന പരാതിയും ഉയർന്നിരുന്നു. എന്നാൽ ബൈക്ക് റോഡിൽ പോലുമല്ല ഇരുന്നതെന്നും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലായിരുന്നു വെച്ചതെന്നും എന്നിട്ടും പോലീസ് എടുത്തുകൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് നെടുങ്കണ്ടം സ്വദേശികളായ യുവാക്കൾ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇത് സംബന്ധിച്ച വീഡിയോയും ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിരുന്നു. പോലീസുകാർക്കെതിരെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരാതികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് മുതൽ സംസ്ഥാനത്ത് പോലീസിന്റെ തേർവാഴ്ചയാണ് നടക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ പലയിടത്തു നിന്നും പലപ്പോഴായി ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്നത് തന്നെയാണ് പലപ്പോഴായി ഇക്കഴിഞ്ഞ 3 നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത പല കേസുകളും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.